അല്ല, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രീ ജോസഫ് സി മാത്യു പറഞ്ഞാണ്, ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന് വഴങ്ങാത്തവരോട് ആർക്കും പ്രത്യേകിച്ച് ഒരു പ്രതിപത്തി ഉണ്ടാവില്ല. മാത്യുവിൻ്റെ പാർട്ടിയിൽ തന്നെ അദ്ദേഹത്തോട് വിപ്രതിപത്തിയുള്ള കുറച്ചധികം പേര് ഇനി ഇപ്പം ഇല്ലെങ്കിൽ തന്നെ ഉടനെ ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കും. ഇതുപോലെയുള്ള ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങാത്ത ഒരാളായിരുന്നു ശ്രീ പി ടി തോമസ്. അതുകൊണ്ട് അദ്ദേഹം മരിച്ചതിന് ശേഷം പോലും രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല ചില മതമേലധ്യക്ഷന്മാരും വൈദികന്മാരും വരെ അദ്ദേഹത്തോട് വളരെ പകയോടുകൂടി പെരുമാറുന്നു. ആ പക ഇപ്പോഴും അടങ്ങാതെ അവർ വച്ചു പുലർത്തുന്നത് നമുക്കറിയാം. ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് വേളയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മുഖ്യമന്ത്രി അടക്കം പി ടി തോമസിൻ്റെ മരണം ഒരു സൗഭാഗ്യമായിരുന്നു. കാക്ക തൃക്കാക്കരയിലെ ആളുകൾക്ക് തെറ്റുതിരുത്താനുള്ള അവസരമാണ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടു. അതൊക്കെ നിൽക്കട്ടെ. ഇവിടുത്തെ വിഷയം എന്ന് വെച്ചാൽ രണ്ടാമത്തെ കാര്യം ശ്രീ ഷംസീറിൻ്റെ ഗംഭീരമായ റൂളിംഗാണ്. ഈ മുഖ്യമന്ത്രി മാത്യുവിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞ അതേ അഭിപ്രായം കൂടുതൽ യോജിക്കുക ഷംസീറിൻ്റെ റൂളിങ്ങിനാണ്. അതാണ് പച്ചക്കള്ളവും അസംബന്ധവും. ഇനി അതിൻ്റെ പേരിൽ അവകാശ ലംഘനത്തിന് നമ്മുടെ പേരിൽ നടപടി എടുക്കണമെങ്കിൽ അത് നേരിടാൻ തയ്യാറാണ്. മൂന്നാമത്തെ കാര്യം ഈ ലഹരിക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടാണ്. മാത്യു കുഴൽനാടൻ പറഞ്ഞത് പൂർണ്ണമായിട്ടും നമ്മൾ തള്ളിക്കളയുക. അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയ എതിരാളി, സി പി എമ്മിൻ പോലൊരു മഹാപാർട്ടിയെ അല്ലെങ്കിൽ ജനങ്ങളുടെ ആശയം ആവേശവുമായിട്ടിരിക്കുന്ന ഒരു മഹാപ്രസ്ഥാനത്തെ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞു. ആ നിയമസഭയുടെ പ്രിവിലേജ് ഉപയോഗിച്ച് പറഞ്ഞു എന്ന് വേണ്ടി വിചാരിക്കാം. പക്ഷേ ഈ ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് പ്രത്യേകിച്ച് പണമൊന്നും ഉണ്ടാക്കാത്ത ഇപ്പോഴും ഏറെക്കുറെ നിസ്വനായിട്ട് ജീവിക്കുന്ന ഒരു സഖാവ് അവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ജി സുധാകരൻ എന്നാണ്. പിണറായി വിജയൻ്റെ കഴിഞ്ഞ ക്യാബിനറ്റിൽ അദ്ദേഹം അംഗമായിരുന്നു, മരാമത്ത് മന്ത്രിയായിരുന്നു. അദ്ദേഹവും ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം എന്താ പറഞ്ഞേ, പകൽ ലഹരി വിരുദ്ധ പ്രസംഗത്തിന് പോകുന്ന ആളുകൾ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ സന്ധ്യമായങ്ങുമ്പോൾ ലഹരി കച്ചവടക്കാരായിട്ട് മാറുന്നു എന്നുള്ളത് പാർട്ടിക്കോ പ്രസ്ഥാനത്തിനോ പൂഷണമല്ല എന്നാണ് പറഞ്ഞത്. അതെന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞ് കോൺഗ്രസ്സുകാരും ഉദ്ദേശിച്ചാണോ, ബി ജെ പിക്കാരും ഉദ്ദേശിച്ചാണോ, ലീഗുകാരും ഉദ്ദേശിച്ചാണോ? അല്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് സി പി ഐക്കാരും ആർ എസ് പിക്കാരും ഉദ്ദേശിച്ച് പോലുമല്ല, അദ്ദേഹം പറഞ്ഞത് സി പി എംകാരും ഉദ്ദേശിച്ചാണ്. അതിൻ്റെ കാരണം ഈ ഷാനവാസിന് ഒരു ഷാനവാസല്ല, പല ഷാനവാസന്മാരും ആലപ്പുഴ പാർട്ടിയിലുണ്ട്. ആലപ്പുഴയിലെ പൊളിറ്റിക്കൽ ക്രിമിനലുകൾ എന്ന വാക്കുപയോഗിച്ചാണ് സുധാകരനാണല്ലോ. എന്തുകൊണ്ടാണ് അവിടെ ഈ പാർട്ടിയെ വിട്ട് വിറ്റ് ഊണ് കഴിക്കുന്ന കുറേ അധികം നേതാക്കന്മാരുണ്ട്, അവരുടെ അനുയായികളുണ്ട്. ഇവരെല്ലാ കാര്യങ്ങളും നിയമവിരുദ്ധമായിട്ടാണ് ചെയ്യുന്നത്. വയൽ നികത്തുന്നവർക്ക് ഒത്താശ ചെയ്യുന്നവരുണ്ട്, കൊന്നിടിക്കുന്നവർക്ക് ഒത്താശ ചെയ്യുന്നവരുണ്ട്, ഇതിനൊക്കെ കൃത്യമായി പണം വാങ്ങുന്നവരുണ്ട്. അതൊക്കെ ചില ജീവകാരുണ്യ സംഘടനകളുടെ മേൽവിലാസത്തിൽ മറിക്കുന്നവരുണ്ട്, അതുപയോഗിച്ച് വീണ്ടും അധോലോക പ്രവർത്തനം നടത്തുന്നവരുണ്ട്. ഈ നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനയുമായിട്ട് അടുത്ത് ബന്ധമുള്ള എത്ര ആളുകളുണ്ടെന്നറിയാം ആലപ്പുഴയിൽ? അതിൽ എം എൽ എമാരുണ്ട്, മന്ത്രിയുണ്ട്, മറ്റു പല ആളുകളുണ്ട്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണല്ല, എല്ലാ 14 ജില്ലകളിലും ഇതൊക്കെ തന്നെ ആവർത്തിക്കുന്നുണ്ട്. പക്ഷെ ആലപ്പുഴയിൽ കുറച്ച് വിശേഷമായിട്ടും ഇത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോട്ടയത്തോ പത്തനംതിട്ടയിലോ എറണാകുളത്തോ ഒന്നും അത്രയും സജീവമല്ല ഈ അന്തർധാര. പക്ഷേ ആലപ്പുഴയിൽ ഇതുപോലെയുള്ള ഈ മൂർഖന്മാർ കൃഷ്ണപിള്ള സ്മാരകം ഒരു താവളമാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് കേൾക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈർഷ്യയുണ്ടാവും. അത് മാത്യുവിനോട് വ്യക്തിപരമായൊരു വിരോധത്തേക്കാൾ കൂടുതലായിട്ട് പാർട്ടി ഇന്ന് അഭിമുഖീകരിക്കുന്ന അതിഭയങ്കരമായ ധാർമ്മിക പ്രതിസന്ധി, അത് ഇവരെ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് അവരവകാശപ്പെടുന്ന രാഷ്ട്രീയ സദാചാരത്തിനോടുള്ള അതിൻ്റെ ധാർമ്മിക അടിത്തറ വിള്ളലുണ്ടാകുമ്പോൾ കാണുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന വിരോധമാണ്. അത് കാണുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്നവരോടുള്ള ഈർഷ്യയാണ്, അസഹിഷ്ണുതയാണ് ഇവിടെ പ്രകടമായത്. എന്തും വിളിച്ചു പറയാം എന്നല്ല, എന്തും ചെയ്യാവുന്ന ആളുകളല്ലേ? കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ നിയമസഭ ചവിട്ടി പൊളിച്ച ആളുകളില്ലേ? ഇല്ലേ? സ്പീക്കറുടെ ഡയസിൽ കയറി താണ്ഡവ നൃത്തം നടത്തിയ ആൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയല്ലേ ഇപ്പോൾ? അതുപോലെ എത്ര എന്തിനൊരു അതിര് വേണം? എന്നിട്ട് ഇങ്ങനെ നിയമസഭയിൽ കാണിച്ച ഈ അക്രമ പ്രവർത്തനങ്ങളുടെ പേരിലുള്ള കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട സർക്കാരിന്റെ നേതാവാണ്. അല്ല, പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയല്ല ചെയ്തത്. പിൻവലിക്കണമെന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ കൊടുത്തു, തള്ളിപ്പോയതിന് ശേഷം ജില്ലാ കോടതിയിൽ കൊടുത്തു, ഹൈക്കോടതിയിൽ കൊടുത്തു, സുപ്രീം കോടതി വരെ നമ്മുടെ പണം ഉപയോഗിച്ച് കേസ് നടത്തി എല്ലായിടത്തും തോറ്റ് തല കുമ്പിട്ട് നിൽക്കുന്ന സർക്കാരാണ്. എന്തും പറയാനുള്ള വേദി, എന്തും പറയാനല്ലേ നമ്മളിവിടുന്ന് ആളുകളെ വിജയിപ്പിച്ച് വിടുന്നത്? മൂവാറ്റുപുഴയിലെ ആളുകളെതിരെ മാത്യു കുഴൽനാടനെ പറഞ്ഞു വിട്ടേക്കണത്, ആ നിയമസഭാ ക്യാൻറ്റീനിൽ നിന്ന് മസാല പോണ്ടയും പരിപ്പോടയും ചായയും കാപ്പിയും മേടിച്ചു കുടിക്കാനല്ലോ, അല്ലെങ്കിൽ സൗജന്യ നിരക്കിൽ കിട്ടുന്ന ഊണ് കഴിക്കാൻ വേണ്ടിയിട്ടല്ലോ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് നിയമസഭയിൽ. പക്ഷേ കാര്യങ്ങൾ പഠിച്ച്
ജനങ്ങളുടെ വിഷയങ്ങൾ അവിടെ അവതരിപ്പിക്കാനാണ് മൂവാറ്റുപുഴക്കാർ പ്രബുദ്ധരായ വോട്ടർമാർ മാത്യുവിനെ അങ്ങോട്ട് അയച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇതിൻ്റെ ആവശ്യം പറ്റില്ലായിരുന്നു. ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള അസുഖകരമായ കാര്യങ്ങൾ ഉന്നയിക്കുന്നവർ ആർക്കും ഇഷ്ടമല്ല. അതൊരു പ്രധാന വിഷയമാണ്. ഇന്ദ്രനോടൊക്കും ഭവാൻ, ചന്ദ്രനോടൊക്കും ഭവാൻ എന്നൊക്കെ ഇദ്ദേഹത്തെ, ഇദ്ദേഹത്തിൻ്റെ മരുമകനെ പ്രശംസിക്കുന്ന നിരവധി മെമ്പർമാരുണ്ട് നിയമസഭയിൽ. അത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയൊരു പുളകമുണ്ടാവും. പക്ഷേ എല്ലാ ആൾക്കാരും പറയുമ്പോഴും പുളകമുണ്ടാകണം എന്ന് വാശി പിടിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനെ പുളകിതരല്ലാത്ത ചില മെമ്പർമാരെങ്കിലും നിയമസഭയിൽ ഉണ്ടാകും, അവരൊക്കെ വിമർശിക്കും. വിമർശിക്കാനാണ് ഇവരെ അയക്കുന്നത്. പ്രതിപക്ഷത്തിൻ്റെ ദൗത്യം എന്താ? അവർക്ക് ഭരണ ചുമതല ഒന്നുമില്ല. ഭരണപക്ഷക്കാരെ അവരുടെ ഭാഗത്തുണ്ടാകുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുക, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക, അത് ബഹുജനങ്ങളുടെ സംരക്ഷണത്തിൽ കൊണ്ടുവരിക, അതാണ് അവരുടെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തമാണ് മാത്യു കുഴൽനാടൻ ചെയ്യുന്നത്, അതാണ് പി ടി തോമസ് മുമ്പ് ചേരുന്നത്, അതാണ് പ്രതിപക്ഷ നേതാവ് സതീശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് അവർ അങ്ങോട്ട് അയച്ചിട്ടുള്ളത്. എല്ലാ മെമ്പർമാർക്കും ഇതുപോലെ കാര്യങ്ങൾ പഠിക്കാനുള്ള ബുദ്ധി വൈഭവം ഉണ്ടാവില്ല. പറയുമ്പോൾ കൊഞ്ഞിപ്പോരുന്നവരുണ്ടാവും, അല്ലെങ്കിൽ പറഞ്ഞു പോകുമ്പോൾ തെറ്റിപ്പോകുന്നവരുണ്ടാവും, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവും. അല്ല, കാര്യങ്ങൾ പഠിച്ച് വൃത്തിയായിട്ട് പറയുന്നവരുണ്ടാവും. മാത്യു കുഴൽനാടൻ ആദ്യത്തെ തവണയാണ് എം എൽ എ ആകുന്നതെങ്കിൽ പോലും അദ്ദേഹത്തിന് നിരവധി കൊല്ലത്തെ അനുഭവം പരിചയമുണ്ട്. അദ്ദേഹം ഒരു അഭിഭാഷകനാണ്. അദ്ദേഹം നിയമശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് ഉള്ള ആളാണ്. അത് ചിന്താ ജെറോമിൻ്റെ പോലത്തെ ഡോക്ടറേറ്റ് അല്ല താനും. അതാണ് പ്രശ്നമേ. അപ്പോൾ അവരുടെ പാർട്ടിക്കകത്ത് ഒരുപാട് ഡോക്ടർമാരുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ എ ആർ റഹീം രാജ്യസഭയിൽ പ്രസംഗിക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടു. എന്തൊരു ഇംഗ്ലീഷാണ്! ഓ, അത് കണ്ടോ? വിനു കണ്ടോന്ന് എനിക്കറിയില്ല. അതൊക്കെ കാണേണ്ട കാഴ്ചയാണ്. ഇങ്ങനെയൊക്കെയുള്ള പാർലമെൻറ്റേറിയന്മാരാണ് നമുക്ക് ഇവിടെ നിന്ന് പോയിട്ടുള്ളത്. അപ്പോൾ അതൊരു കാഴ്ച തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ 10-20 ഭാഷയിൽ സംസാരിച്ചാൽ അപ്പൊ തന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് എല്ലാ അംഗങ്ങൾക്കും കിട്ടും. അതിനുള്ള ട്രാൻസ്ലേറ്റേഴ്സും ഒക്കെ ഉള്ള ഒരു സംവിധാനമാണ് അവിടെ ഉള്ളത്. അപ്പൊ നമ്മളല്ല, ഇപ്പൊ എനിക്ക് നന്നായി അറിയാവുന്നത് മലയാളമാണ്. അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ സംസാരിച്ചാൽ മതി. എന്ന് പറയുന്ന പോലെ ആളുകൾക്ക് അവരുടെ ഭാഷയിലൊക്കെ സംസാരിച്ചാൽ പോരാ. നമ്മുടെ ഇന്നസെൻ്റ് എന്ത് മനോഹരമായ പ്രസംഗമാണ് അവിടെ മലയാളത്തിൽ നടത്തി, എല്ലാവരും ട്രാൻസ്ലേറ്റ് ചെയ്ത് കേട്ടു. ആ ഇന്നസെൻറ്റിൻ്റെ പ്രസംഗത്തെ എല്ലാവരും, അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ പറയുന്ന, ക്യാൻസറിനെ അതിജീവിച്ച സംഭവങ്ങളൊക്കെ പറയുന്ന ആ പ്രസംഗം എല്ലാവരും അഭിനന്ദിച്ച ഒന്നാണ്. ഇന്നസെൻറ്റ് മാത്രമല്ല, അദ്ദേഹത്തിന് മുമ്പ് ലോനപ്പന്തം പഠനം, പിന്നീട് രാജ്മോഹൻ ഉണ്ണിത്താൻ, വി കെ ശ്രീകണ്ഠൻ, ഇവരൊക്കെ മലയാളത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അതിന് തെറ്റൊന്നുമില്ല. മലയാളത്തിൽ പ്രസംഗിച്ചാലും യാതൊരു തകരാറുമില്ല. തമിഴ്നാട്ടിൽ നിന്നുള്ള മെമ്പർമാർ അധികം പേര് തമിഴല്ല സംസാരിക്കുന്നത്. അത് രണ്ട് കാര്യമുണ്ട്. അത് ഇംഗ്ലീഷ് അറിയായ്മയുടെ മാത്രമല്ല, അതിനേക്കാൾ കൂടുതലായിട്ട് അവർ തമിഴന്മാരാണെന്നുള്ള അഭിമാനമുണ്ട്. ആ ഒരു സ്വഭാഷാ അഭിമാനം എന്ന് പറഞ്ഞ ഒന്നുണ്ട്. ആ മലയാളത്തിൽ പറഞ്ഞാൽ മതി. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ നോട്ട് ഓൺലി ബട്ട് ഓൾസോ പ്രസംഗം, അത് പക്ഷേ അതൊക്കെ സത്യത്തിന് വേണ്ടതല്ലേ? നമുക്കിപ്പോൾ പറയാനും ചിരിക്കാനും ഒരു അവസരമായി. ആ ഞാനാതൊക്കെ സ്പോർട്ടിക്കായിട്ട് കാണുന്ന ആളാണ്. സത്യത്തിൽ ഇതുപോലുള്ള പ്രസംഗങ്ങളിലേക്ക് നമുക്ക് ചർച്ച ചെയ്യാൻ വിഷയമില്ലാണ്ടായി പോലെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ കാര്യങ്ങൾ പഠിച്ച് പറയുന്നവരോട് പൊതുവെ ആളുകൾക്ക് വിപ്രതിപത്തി ഉണ്ടാവും, വിദ്വേഷമുണ്ടാകും, അത് വൈരനിര്യാതന ബുദ്ധി വരെ വളരാനും സാധ്യതയുണ്ട്. പക്ഷേ എന്നാൽ പോലും ഈ സത്യം പറയുക, അപ്രിയ സത്യങ്ങൾ മുഖത്ത് നോക്കി പറയുക എന്നുള്ളൊരു ചരിത്രപരമായ ഉത്തരവാദിത്തമുള്ള ഒരു ദൗത്യമാണ്. അതാണ് നമ്മുടെ ശ്രീ മാത്യു കുഴൽനാടൻ ഇന്നിപ്പോൾ നിയമസഭയിൽ നിർവഹിച്ചത്, നേരത്തെ നിർവഹിച്ചത്. അപ്പോൾ ചിലപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ഇങ്ങനെയുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടാവും. അസംബന്ധമെന്നൊന്നും പറഞ്ഞ് ഇന്നത്തെ കാലത്ത് ആരെങ്കിലും പേടിക്കുമോ? നല്ല കാര്യമില്ല. പച്ചക്കള്ളം എന്നിട്ട് നമ്മളാരെങ്കിലും ഞെട്ടിത്തിരിച്ച് ബോധം കെട്ട് വീഴുമോ? അതും ഉണ്ടാവില്ല. ഇതൊക്കെ പറഞ്ഞ് 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 വായ്ത്തല പോയ വാക്കുകളാണ്. അതുകൊണ്ട് അതിനൊന്നും അതിൽ കവിഞ്ഞ പ്രാധാന്യമൊന്നും കൊടുക്കേണ്ടതില്ല.